പ്ലസ് ടു ഫിസിക്സ് റിവിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ ചാപ്റ്റർ എടുത്തിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നാലും അഞ്ചും ചാപ്റ്ററുകൾ മാഗ്നറ്റിസവുമായി റിലേറ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് മാഗ്നറ്റിസിൽ വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അതിനെ തുടർന്ന് വരുന്ന ചാപ്റ്ററാണ് അഞ്ചാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാറ്ററിൻ്റെ മാഗ്നറ്റിസത്തെക്കുറിച്ചാണ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മൂവിങ് ചാർജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ മാഗ്നറ്റിസത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ മാറ്റർ എന്ന് പറയുമ്പോൾ ഓരോ വസ്തുക്കൾക്കും മാഗ്നറ്റിസം ഉണ്ടാവും അല്ലേ. എർത്തിന് തന്നെ മാഗ്നറ്റിസം ഉണ്ടെന്ന് പഠിക്കുന്നു നമ്മൾ. എർത്ത്സ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഗോസ്സ് ലോ ഇൻ മാഗ്നറ്റിസം. നമ്മൾ നേരത്തെ ഗോസ്സ് ലോ പഠിച്ചതാണ് ഇലക്ട്രിസിറ്റിയിൽ, അതുപോലെ ഗോസ്സ് ലോ ഇൻ മാഗ്നറ്റിസം. അതുപോലെ രണ്ടാമത്തെ ടോപ്പിക്ക് എർത്ത്സ് മാഗ്നറ്റിസം. എർത്തിൻ്റെ മാഗ്നറ്റിസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. മറ്റൊന്ന്, പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ പ്രധാനപ്പെട്ട മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഈ മൂന്ന് ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കൂ, മാഗ്നറ്റിസം ആൻഡ് ഗോസ്സ് ലോ. ഗോസ്സ് ലോ പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫസിൽ പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഇലക്ട്രിസിറ്റിയിലും ഗോസ്സ് ലോ പഠിച്ചിരുന്നു. അവിടെ എന്ത് പറഞ്ഞിരുന്നു, ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അതേ കാര്യം തന്നെയാണ് നമ്മൾ മാഗ്നറ്റിസത്തിലും പഠിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഓരോ യൂണിറ്റ് ഏരിയയിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ബി. ദെൻ നമുക്ക് ഡി എസ് എന്ന് പറയുന്ന ചെറിയ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന ഫ്ലക്സ് എത്രയാണ്, ബി ഡോട്ട് ഡി എസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഗിവൺ ഏരിയയിലെ ഫ്ലക്സ് അതിനെ കാണും. നമുക്ക് ഈ ബി ഡോട്ട് ഡി എസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സിന് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ഇനി ഗോസ്സ് ലോയിലേക്ക് വരുമ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലത്ത് നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ പോകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും സീറോ ആയിരിക്കും എന്നാണ് പറഞ്ഞു. അതാണ് ഗോസ്സ് ലോ ഇൻ മാഗ്നറ്റിസം. അപ്പോൾ സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ഇറ്റ്സ് ആൾവേസ് ഈക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു സീറോ. എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ്, അതിനാണ് ഞാൻ നേരത്തെ താഴെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ, ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസാണ്. ബാർ മാഗ്നറ്റ് ആയിക്കോട്ടെ, എന്തൊരു മാഗ്നറ്റ് ആണെങ്കിലും മാഗ്നറ്റ് എപ്പോഴും ഡൈപോൾ ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദർ ഇസ് നോ സിംഗിൾ പോൾ എക്സിസ്റ്റൻസ് ഇൻ മാഗ്നറ്റിസം. അതാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇലക്ട്രിസിറ്റിയിൽ പോസിറ്റീവ് ചാർജിൻ്റെ മാത്രം ഫീൽഡ് ഉണ്ടാവാം, നെഗറ്റീവ് ചാർജിൻ്റെ മാത്രം ഫീൽഡ് ഉണ്ടാവാം, ഓക്കെ, രണ്ടു കൂടിയുള്ളതുണ്ടാവാം. എന്നാൽ മാഗ്നറ്റിസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും എല്ലായ്പ്പോഴും ഉണ്ടാവും. നോർത്ത് പോൾ മാത്രമുള്ള ഒരു സിസ്റ്റം ഇല്ല, സൗത്ത് പോൾ മാത്രമുള്ളൊരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് എപ്പോഴും മാഗ്നറ്റുകൾ എങ്ങനെയായിരിക്കും, ഡൈപോൾസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് കാരിയിങ് കോയിൽ ഡൈപോളാണ് അല്ലേ. മാത്രമല്ല ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, സർക്കുലാർ ലൂപ്പാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ലൂപ്സാണ്, തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കുന്ന തരത്തിലുള്ള ലൂപ്സാണ് അല്ലേ. ഇവിടെ നോക്കൂ നിങ്ങൾ, ലൂപ്സാണ് അല്ലേ, വലിയ ലൂപ്പുകൾ നമ്മൾ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ലൂപ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെവിടെയെങ്കിലും നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ അതിലേക്ക് എൻ്റർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സും അതിൽ നിന്ന് ലീവ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫ്ലക്സ് എന്തായിരിക്കും, സീറോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗോസ്സ് ലോ ഇൻ മാഗ്നറ്റിസം ഏത് രീതിയിൽ പറയുന്നത്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് ദ ടോട്ടൽ ഫ്ലക്സ്, ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു സീറോ. കാരണം എന്താണ്, ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് ലൂപ്സ്.
ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മാഗ്നറ്റിസം ആൻഡ് ഗോസ്സ് ലോയുമായി റിലേറ്റഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് എന്താണ്? ഗോസ്സ് ലോ എന്ന് ചോദിക്കാം, ഫ്ലക്സിന്റെ ഇക്വേഷനും വരാം. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ആ ഇക്വേഷൻ പഠിച്ചു നോക്കാം. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു എർത്ത്സ് മാഗ്നറ്റിസം ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു മാറ്ററിന്റെ മാഗ്നറ്റിസത്തെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. എർത്ത് എന്ന് പറയുന്ന വസ്തുവിനും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ പല കാരണങ്ങൾ പറയുന്നുണ്ട് അല്ലേ എർത്തിന് മാഗ്നറ്റിസം കിട്ടാൻ. അപ്പോൾ അതിൽ ഏറ്റവും പ്രബലമായിട്ടൊരു അഭിപ്രായമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള എന്താണ്? ഡൈനാമോ എഫക്റ്റ് ആണ് അല്ലേ. എന്താ ഡൈനാമോ എഫക്റ്റ് പറയുന്നത്? എർത്ത് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ എർത്തിൻ്റെ കോറിലുള്ള മെറ്റാലിക് അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അതോടൊപ്പം റിവോൾവ് ചെയ്യുന്നുണ്ട്. മെറ്റാലിക് അയോൺസ് എന്ന് പറയുമ്പോൾ അത് അയോൺസ് ആണ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ എർത്തിൻ്റെ കൂടെ ആ ചാർജ്ഡ് പാർട്ടിക്കിൾസും കറങ്ങുന്നത് കൊണ്ട് അവിടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാകുന്നുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ചാർജ് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സർക്കുലേറ്റിംഗ് കറണ്ട് കാരിയിങ് കോയിലിൻ്റെ ഒരു സൈഡ് നോർത്ത് പോളും മറ്റേ സൈഡ് സൗത്ത് പോളും ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് എന്തിന് കാരണം? എർത്തിൻ്റെ ചുറ്റുഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നു. ഈ അഭിപ്രായത്തെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഡൈനാമോ എഫക്റ്റ്. അപ്പോൾ എന്താ ഡൈനാമോ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ദ മാഗ്നറ്റിക് ഫീൽഡ് സറൗണ്ടഡ് ബൈ ദ എർത്ത് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് മെറ്റാലിക് അയോൺസ് ഇൻസൈഡ് ദ കോർ ഓഫ് ദ എർത്ത്. ക്ലിയർ? എർത്തിൻ്റെ കോറിലുള്ള മെറ്റാലിക് അയോൺസ് എർത്ത് കറങ്ങുമ്പോൾ കൂടെ കറങ്ങുന്നത് കൊണ്ടാണ് എർത്തിൻ്റെ ചുറ്റുഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? ഡൈനാമോ എഫക്റ്റ്. ഇനി അങ്ങനെ എർത്തിന് ചുറ്റുഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് നമുക്കറിയാം. കാരണം നമ്മളൊരു ബാർ മാഗ്നറ്റ് നമ്മൾ എർത്തിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെടുന്നു. നമ്മളതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ തിരിച്ചങ്ങോട്ട് തന്നെ വരാൻ ശ്രമിക്കൂലേ. അപ്പോൾ എന്തോ ഒരു ഫോഴ്സ് ഇതിനെ ബാലൻസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എർത്തിൻ്റെ ചുറ്റുഭാഗത്തും ഇത്തരത്തിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നതാണ് എർത്ത്സ് മാഗ്നറ്റിസം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നോക്കൂ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആക്സിസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ആക്സിനെ നമ്മൾ ജോഗ്രഫിക്കൽ ആക്സിസ് എന്ന് വിളിക്കൂലേ. അതിൻ്റെ ഒരു സൈഡ് രണ്ട് പോളുകളുണ്ട്, ഒന്നിനെ നോർത്ത് പോളെന്നും സൗത്ത് പോളെന്നും നമ്മൾ വിളിക്കും. അപ്പം ഇവിടെ ജോഗ്രഫിക് നോർത്ത് ഉണ്ട്, ജോഗ്രഫിക് സൗത്ത് ഉണ്ട്. എന്നാൽ അതിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ആക്സ് കൂടി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും. അതെങ്ങനെ മനസ്സിലായി? ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലേ. എന്നാൽ അത് എക്സാക്ട്ലി എങ്ങോട്ടല്ല, ജോഗ്രഫിക് നോർത്തിലേക്കോ സൗത്തിലേക്കോ അല്ല നിൽക്കുന്നത്, കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കി അതിൽ നിന്ന്? എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്തും സൗത്തും ജോഗ്രഫിക് നോർത്തിലും സൗത്തിലുമല്ല, കുറച്ച് മാറിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പുതിയൊരു ആക്സിസ് അവിടെ കിട്ടി. ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് മാഗ്നറ്റിക് ആക്സിസ്. അപ്പോൾ എന്താ മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ, മാഗ്നറ്റ് ഒരു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റ് എർത്തിൻ്റെ മുകളിൽ ഏത് ഡയറക്ഷനിലാണോ അലൈൻ ചെയ്യപ്പെടുന്നത്, ആ അലൈൻ ചെയ്യപ്പെടുന്ന ഡയറക്ഷനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? മാഗ്നറ്റിക് ആക്സിസ്. എർത്ത് കറങ്ങുന്ന ആക്സിസിനെ നമ്മൾ ജോഗ്രഫിക്കൽ ആക്സിസ്. അപ്പോൾ അവിടെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് അല്ലേ, ഒരു എന്തുണ്ട്, ഒരു ആംഗിൾ ഉണ്ട്. എന്തിൻ്റെ അടിയിൽ? ജോഗ്രഫിക്കൽ ആക്സിസിനും മാഗ്നറ്റിക് ആക്സിസിനും അടിയിൽ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ആംഗിളിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ അതിലെടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ മെഷർമെൻ്റ് ആണെന്ത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. എന്താ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക്കൽ ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. മാത്രമല്ല, എർത്തിൻ്റെ എല്ലായിടത്തും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എർത്തിൻ്റെ സർഫസിന് പാരലല്ല, പല സ്ഥലത്തും ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് വേർതിരിക്കാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, ഞാനിവിടെ ഒരു ഫീൽഡ് കാണിച്ചിട്ടുണ്ട്, താഴേക്കാവാം മുകളിലേക്കാവാം, പല സ്ഥലങ്ങളിൽ പല ഡയറക്ഷനിലാണ്. ചില സ്ഥലങ്ങളിൽ എന്താണ്? അത് പാരലൽ ആണ്. പാരലായ സ്ഥലങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? മാഗ്നറ്റിക് ഇക്വേറ്റർ.
നമ്മള് ജിയോഗ്രഫിക്ക് കേട്ടോ നമുക്ക് അറിയാം ജിയോഗ്രഫിക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിലൂടെ വരക്കുന്ന ആ ലൈൻ ആണെന്ത് ജിയോഗ്രഫിക് ഇക്വേറ്റർ അതുപോലെ മാഗ്നറ്റിക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈ സർക്കിൾ ആണെന്ത് മാഗ്നറ്റിക് ഇക്വേറ്റർ എന്താ മാഗ്നറ്റിക് ഇക്വേറ്ററിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ പ്രത്യേകത ആ എർത്തിന് ചുറ്റുഭാഗത്തുള്ള ഇതുപോലെ ഒരു ഫീൽഡ് ഉണ്ടല്ലേ ഈ ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിക് ഇക്വേറ്ററിൽ എർത്തിൻ്റെ സർഫസിന് പാരലായിരിക്കും എന്നാൽ നോക്കൂ പോളിലെത്തുന്ന സമയത്ത് അത് പെർപെൻഡിക്കുലർ ആയിരിക്കും ഞാൻ ഇതിൽ തന്നെ കാണിക്കാൻ നോക്കൂ ഇതൊരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യാണ് ഇതൊരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യാണ് ഇതുപോലെ എങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ ഇങ്ങനെ വരക്കും അല്ലേ ഇവിടെ എങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ നോക്കൂ ഇവിടെ എത്തുമ്പോൾ രണ്ടും പാരലലാ അല്ലേ ഇവിടെ എത്തുമ്പോഴും പാരലലാ അപ്പോൾ ഈ സ്ഥലങ്ങളെ നമ്മൾ വിളിച്ച പേരാണെന്ത് മാഗ്നറ്റിക് ഇക്വേറ്റർ എന്താ മാഗ്നറ്റിക് ഇക്വേറ്ററിൻ്റെ പ്രത്യേകത അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എർത്തിൻ്റെ സർഫസിന് പാരലായിരിക്കും എന്നാൽ രണ്ട് പോൾസ് ഇവിടെ ഉണ്ടല്ലേ മാഗ്നറ്റിക് നോർത്ത് പോൾ ഉണ്ട് മാഗ്നറ്റിക് സൗത്ത് പോൾ ഉണ്ട് ആ സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കൂ ആ സർഫസിന് പെർപെൻഡിക്കുലറാണ് അപ്പോൾ പല സ്ഥലത്തും എർത്തിൻ്റെ ഫീൽഡ് പല ഡയറക്ഷനിലാണ് അങ്ങനെയാണെങ്കിൽ നോക്കൂ ഇവിടെ നമ്മളൊരു ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് എടുത്തിട്ടുണ്ട് അതിനെ എർത്തിൻ്റെ സർഫസിൻ്റെ ഡയറക്ഷനിലേക്കും അതിന് പെർപെൻഡിക്കുലറായിട്ടും നമ്മൾ റിസോൾവ് ചെയ്തു റിസോൾവ് ചെയ്യുമ്പോൾ നോക്കൂ ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ നമ്മളെടുത്തു പിന്നെ എന്താണ് തീറ്റ അവിടെ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും തമ്മിലുള്ള ആംഗിളിനെയാണ് ഈ തീറ്റ എടുത്തിട്ടുള്ളത് ആ ആംഗിളിനെ നമ്മൾ വിളിച്ച പേരാണ് രണ്ടാമത്തെ കമ്പോണൻറ്റ് എന്താണ് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കാം അല്ലേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് ആൻസറുകളായിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം അപ്പം എന്താ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ദ ആംഗിൾ ബിറ്റ്വീൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ് ക്ലിയർ ആണല്ലോ ഇനി ഈ ഡിപ്പ് വെച്ച് നമുക്ക് ഇതിനെ ബി എ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നും വേർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നും അതിലെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇമ്പോർട്ടൻറ്റ് മെഷർമെൻ്റ് ആണ് അതിന് നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ബി എച്ച് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതപ്പെടുന്ന മൂന്ന് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ ഇവിടെ നീടുള്ളത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ് ദെൻ തേർഡ് വൺ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഈ മൂന്ന് മെഷർമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത് അല്ലേ പലപ്പോഴും എക്സാം ചോദിച്ചിട്ടുണ്ട് നെയിം ദ മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത് അപ്പോൾ നമ്മൾ മൂന്ന് പേര് എഴുതാം ഈ മൂന്ന് പേര് എഴുതാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ത്രീ മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത് അപ്പോൾ നമ്മൾ മൂന്ന് പേര് എഴുതി ഓരോന്നിൻ്റെ ആൻസർ എന്താണെന്ന് എഴുതും ഓക്കെ ഇനി നോക്കൂ ഇവിടെ വരുന്ന ചില കാൽക്കുലേഷൻസ് കാൽക്കുലേഷൻസ് എന്തൊക്കെ നോക്കൂ ഇതിൽ നിന്ന് നമുക്ക് ചില കാൽക്കുലേഷൻസ് എടുക്കാം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിലെ അഡ്ജസൻറ്റ് സൈഡ് ആണ് ഇപ്പോൾ ബി എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം ബി ഇൻറ്റു കോസ് തീറ്റ അഡ്ജസൻറ്റ് കമ്പോണൻ്റ് ആണ് വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പോൾ നമുക്ക് ബി വി ഈക്വൽ ടു എന്ത് കൊടുക്കാം ബി ഇൻറ്റു സൈൻ തീറ്റ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുതിയൊരു ഇക്വേഷൻ കൂടി പഠിക്കാം എന്താണ് ബി ഈക്വൽ ടു എന്തായിരിക്കും ബി വി സ്ക്വയർ പ്ലസ് ബി എച്ച് സ്ക്വയർ അല്ലേ ബി വി സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡും എന്താ ബി എച്ച് എന്ന് പറയുന്നത് അഡ്ജസ്റ്റൻ സൈഡും അപ്പോൾ അവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ബി സ്ക്വയർ ഈക്വൽ ടു ബി വി സ്ക്വയർ പ്ലസ് ബി എച്ച് സ്ക്വയർ അപ്പോൾ ഇത്തരം ഇക്വേഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യാം ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ത് കിട്ടും ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ത് കിട്ടും ടാൻ തീറ്റ ബി ബി ക്യാൻസലായി ഇതിനെ ഡിവൈഡ് ചെയ്താൽ ബി വി ബൈ ബി എച്ച് അപ്പോൾ ടാൻ തീറ്റ ഈക്വൾ ടു എന്ത് കിട്ടി ബി വി ബൈ ബി എച്ച് ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത് ഇതിൽ നിന്ന് തീറ്റ ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും ടാൻ ഇൻവേഴ്സ് ബി വി ബൈ ബി എച്ച് ആൻഡ് ദിസ് തീറ്റ ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ അപ്പോൾ മാഗ്നറ്റിക് ഇൻക്ലിനേഷനുമായി ബന്ധപ്പെട്ട ചില ഇക്വേഷൻസ് കൂടി നമ്മൾ പഠിച്ചു വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഒന്ന് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താ മാഗ്നറ്റിക് ഫ്ലക്സ് ആ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ ഗിവൺ ഏരിയ അതാണ് ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഫൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ദെൻ അതിൽപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണ് നമ്മൾ പറഞ്ഞത് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിങ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഓൾവേസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം
closed integral B dot ds equal to 0. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ക്ലോസ്ഡ് ലൂപ്സ്. ദെൻ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എർത്ത്സ് മാഗ്നറ്റിസം. അവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ പഠിച്ചു നോക്കുക. ഇനി എർത്ത്സ് മാഗ്നറ്റിസം പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് എർത്തിന് മാഗ്നറ്റിസം ഉണ്ടായത് എന്ന് പറയും. അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഡൈനാമോ എഫക്റ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ഈസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് മെറ്റാലിക് അയോൺസ് ഇൻസൈഡ് ദ കോർ ഓഫ് ദ എർത്ത്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് കോൾഡ് ഡൈനാമോ എഫക്റ്റ്. അനദർ ഇമ്പോർട്ടൻ്റ് ടേം ഈസ് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്. എന്താ മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്? ഇമ്പോർട്ടൻ്റ് മെഷർമെൻറ്റ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഏതൊക്കെയാണ് മൂന്നെണ്ണം? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ്, ആൻഡ് തേർഡ് വൺ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അത് ഓരോന്നും ഡിഫൈൻ ചെയ്യാൻ പഠിക്കാം. എന്താ ഡിക്ലിനേഷൻ പഠിച്ചത്? ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക്കൽ ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ആക്സിസ്. ദെൻ വാട്ട് ഇസ് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ്? ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഓക്കെ, ദെൻ തേർഡ് വൺ, തേർഡ് ഇമ്പോർട്ടൻറ്റ് മെഷർമെൻറ്റ് എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കാൽക്കുലേഷൻസ് നമ്മൾ പറഞ്ഞു. മൂന്ന് ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ഒന്ന്, ബി സ്ക്വയർ ഈക്വൽ ടു ബി വി സ്ക്വയർ പ്ലസ് ബി എച്ച് സ്ക്വയർ. അതുപോലെ രണ്ട് കമ്പോണൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പ് കാണാം. ഡിപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? ടാൻ ഇൻവേഴ്സ് ബി വി ബൈ ബി എച്ച്. ദെൻ അതുപോലെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വേർട്ടിക്കൽ കമ്പോണൻറ്റും എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന റിലേഷൻസും കൂടി പഠിച്ചു വെക്കാം. അപ്പം ഇത്രയാണ് ആദ്യത്തെ രണ്ട് ടോപ്പിക്കുമായി റിലേറ്റഡ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെന്താണ്? മാഗ്നറ്റിസം ആൻഡ് ഗോസ് ലോ. രണ്ടാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എർത്ത്സ് മാഗ്നറ്റിസം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞു മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ വസ്തുക്കളുടെ മാഗ്നറ്റിസത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എർത്തിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയലിൽ നിന്ന് എന്തൊക്കെയാ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് ഓരോന്നും ഷോർട്ട് ആൻസർ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗിവൺ മാഗ്നറ്റിക് ഫീൽഡ്, അതൊരു സോളിനോയിഡ് ആയിക്കോട്ടെ, ആ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും നമുക്കറിയാം അല്ലേ. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു ബി ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ. അപ്പോൾ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലൊരു സ്പെസിമൻ വെച്ചാൽ ആ സ്പെസിമൻ അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു നമ്മൾ പഠിച്ചു. ആ സ്പെസിമനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്താ? ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ സ്പെസിമൻ ഇസ് നോൺ ആസ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ക്ലിയർ ആണല്ലോ. അതാണ് എച്ച് എന്ന് പറയുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ് എച്ച് ഇസ് ഈക്വൽ ടു ബി സീറോ ബൈ മ്യൂ സീറോ. ബി സീറോ എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്ത ഫീൽഡ്, അതിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? മ്യൂ സീറോ. മ്യൂ സീറോ നമുക്ക് എന്താണെന്ന് അറിയാം, പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം. അപ്പോൾ അതിന് യൂണിറ്റ് എന്താണ്? എച്ചിൻ്റെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഫസ്റ്റ് ടേം ആയിട്ട് നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് പഠിച്ചു വെക്കുക. ആൻസർ ചെയ്യാൻ തോന്നി പറയാം, ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ സ്പെസിമൻ ഇസ് നോൺ ആസ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. എച്ച് ഇസ് ഈക്വൽ ടു ബി സീറോ ബൈ മ്യൂ സീറോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം പെർമിയബിലിറ്റി ആണ് അല്ലേ. പെർമിയബിലിറ്റി നമുക്കറിയാം, നമ്മൾ ബയോട്ട് സവാർഡ്സ് പോലൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതേ ഇക്വേഷൻ വെച്ച് നമുക്ക് പെർമിയബിലിറ്റി പറയാം. മ്യൂ ഈക്വൽ ടു എന്തായിരിക്കും? ബി ബൈ എച്ച്. എന്താ ബി? ആ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി. എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ആ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയെ അതിൻ്റെ മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ മെറ്റീരിയലിന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? ആ മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പെർമിയബിലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? മ്യൂ ഈക്വൽ ടു ബി ബൈ എച്ച് എന്ന് എഴുതാം. പെർമിയബിലിറ്റി യൂണിറ്റൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മ്യൂ സീറോൻ്റെ വാല്യൂ ഒക്കെ പഠിച്ചപ്പോൾ എന്തായിരുന്നു? ടെസ്ല മീറ്റർ പെർ ആംപിയർ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് വൺ, റിലേറ്റീവ് പെർമിയബിലിറ്റി. നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പഠിച്ചിരുന്നു. എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ അതേ ഇക്വേഷനാണ് ഇവിടെയും. മ്യൂ ആർ ഈക്വൽ ടു മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ സീറോ. അപ്പം റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ ടു ദ പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് റിലേറ്റീവ് പെർമിയബിലിറ്റിയെ
എഴുതാം. അതിനെ യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നാലാമത്തെ ടേമായിട്ട് നമുക്ക് പറയുന്നത് ഏതാണ്? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. അതിന് മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നൊക്കെ വിളിച്ചു. അങ്ങനെ ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മാഗ്നറ്റിക് ഡൈപോൾസ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഒരുണ്ട് നോർത്ത് പോളും മറ്റേണ്ട് സൗത്ത് പോളും. അങ്ങനെ ആ മെറ്റീരിയൽ ആകെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, അതാണ് സ്മോൾ എം, ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. അതിനെ നമ്മൾ ആ മെറ്റീരിയലിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? യൂണിറ്റ് വോളിയത്തിൽ എത്ര മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കിട്ടും. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത ആൻസർ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. എന്താണ്? ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ മെറ്റീരിയൽ ഇസ് നോൺ ആസ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ആംബിയർ പെർ മീറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ നാല് ടേമുകൾ ഡിസ്കസ് ചെയ്തു. മാഗ്നറ്റൈസിങ് ഫീൽഡ് അല്ലേ, പെർമിയബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടേമാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. എന്താ സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു മെറ്റീരിയലിന് എന്തുമാത്രം നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ കഴിയും, അതാണെന്ത്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കൈ എന്നുള്ള ലെറ്റർ നമ്മൾ യൂസ് ചെയ്യാം അല്ലേ. കൈ ഈക്വൽ ടു എന്താണ്? എം ബൈ എച്ച്. എന്താ എം? അതിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിൻ്റെ മാഗ്നറ്റൈസിങ് ഫീൽഡാണെന്ത്? എച്ച്. അപ്പോൾ ഒരു ഗിവൺ മാഗ്നറ്റൈസിങ് ഫീൽഡ് വഴി ആ മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എം ആണെങ്കിൽ ആ എം ബൈ എച്ച് ചെയ്താൽ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയലിൽ എന്താണ്? നല്ല ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ വലിയൊരു മാഗ്നറ്റൈസിങ് ഫീൽഡ് അവിടെ ഉണ്ടായിട്ടും വളരെ കുറഞ്ഞ മാഗ്നറ്റൈസേഷനെ ആ ബോഡിയിൽ സംഭവിച്ചിട്ടുള്ളൂ എങ്കിലോ അതിന് സസെപ്റ്റിബിലിറ്റി കുറവാണെന്ന് അറിയാം. അതിനർത്ഥം അത് പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യപ്പെടില്ല എന്നർത്ഥം. അപ്പോൾ ഒരു മെറ്റീരിയൽ എന്തുമാത്രം മാഗ്നറ്റൈസിങ് ആണോ അല്ലയോ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടേമാണെന്ത്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാം? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ദാറ്റ് ഇസ് കൈ ഇസ് ഈക്വൽ ടു എം ബൈ എച്ച്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കതിന് യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും, കാരണം അതെന്താണ്? എം ബൈ എച്ച് ആണ്. ഇനി നോക്കൂ, സസെപ്റ്റിബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമുക്കതിൽ ഈസി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്ന മൂന്നെണ്ണം. സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആൻഡ് സ്മോൾ. വളരെ ചെറിയ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആണെങ്കിൽ, സസെപ്റ്റിബിലിറ്റി അത്തരം മെറ്റീരിയൽസിന് പോസിറ്റീവ് ആണെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കാം. അതിനർത്ഥം അതിനെ നമുക്ക് ഒരു ഫീൽഡൊക്കെ അപ്ലൈ ചെയ്താൽ ചെറുതായിട്ട് മാഗ്നറ്റൈസ് ചെയ്യാം അല്ലേ. അത് ആ മാഗ്നറ്റൈസേഷൻ നടക്കുന്നത് അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും, അതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ചില മെറ്റീരിയൽസിൻ്റെ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആൻഡ് ലാർജ് എന്ന് പറഞ്ഞാൽ അതിന് നന്നായിട്ട് നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ കഴിയും. ഒരു ചെറിയ മാഗ്നറ്റൈസിങ് ഫീൽഡ് അപ്ലൈ ചെയ്താൽ തന്നെ അതിൽ നന്നായിട്ട് നമുക്ക് മാഗ്നറ്റൈസേഷൻ കൊണ്ടുവരാൻ സാധിക്കും. അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അല്ലേ. നമ്മൾ അയണൊക്കെ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണെന്ന് അറിയാം, നല്ല സ്ട്രോങ്ലി മാഗ്നറ്റൈസിങ് ആണെന്ന് അറിയാം. അത്തരം മെറ്റീരിയൽസിനൊക്കെ ഏതാണത്? പോസിറ്റീവ് ആൻഡ് ലാർജ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഉണ്ടാവുക. അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ വിളിച്ച പേര് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതുപോലെ ചില മെറ്റീരിയൽസിൽ സസെപ്റ്റിബിലിറ്റി ഉണ്ട്, സ്മോൾ ആണ്, നെഗറ്റീവ് ആണ്, വളരെ ചെറിയ തോതിൽ സസെപ്റ്റിബിലിറ്റി ഉണ്ട് എന്നാൽ നെഗറ്റീവ് ആണ്. അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന. അപ്പം ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലേക്ക് നമുക്ക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ചെറുതായിട്ടൊക്കെ മാഗ്നറ്റൈസേഷൻ സംഭവിക്കും, പക്ഷേ അത് നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. വാട്ടറൊക്കെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ് നമുക്കറിയാം. അപ്പോൾ സസെപ്റ്റിബിലിറ്റി എന്നുള്ള ടേം എന്താണെന്നും അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് മെറ്റീരിയൽസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്നും കൂടി കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, വീണ്ടും നമ്മൾ പറഞ്ഞു, എന്തായിരുന്നു ആ ഫീൽഡിൻ്റെ ഇക്വേഷൻ? ബി ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ. ക്ലിയർ? നമ്മൾ ആംബിയർ സർക്യൂട്ട് ലോയുടെ ആപ്ലിക്കേഷനായിട്ട് സോളിനോയിഡിൻ്റെ ഉള്ള ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തു.
പക്ഷേ ഇവിടെ നമ്മൾ ആ സോളിനോയിഡിനുള്ളിൽ ഒരു കോർ ഇരിക്കുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു എന്തായിരിക്കും എന്ന് പറയുന്നത്? ബി സീറോ പ്ലസ് മ്യൂ സീറോ ഇൻറ്റു എം. അവിടെ ഉണ്ടാകുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അതാണ്. ബി സീറോ നമുക്കറിയാം, ഇവിടെ ഒന്നും ബി സീറോ ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ് ചെയ്യാം? മ്യൂ സീറോ എച്ച്. ബി സീറോക്ക് പകരം ഇവിടെ മ്യൂ സീറോ എച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അവിടെ ഉണ്ടായിട്ട് മ്യൂ സീറോ എം അതുപോലെ എഴുതി. എം എന്താ നമുക്കറിയാം, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, ഉള്ളിലുള്ള മെറ്റീരിയലിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന് ഇക്വേഷൻ പഠിച്ചു വെക്കാം. അതിൽ നിന്ന് കിട്ടുന്ന മറ്റ് ചില ഇക്വേഷൻസ് കൂടി കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇനി നോക്കൂ, ഇവിടെ നമ്മൾ അതിനെ വീണ്ടും ഒന്നുകൂടി ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ബി ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു, അല്ലേ, നോക്കൂ ഇവിടെ എച്ച് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ഇക്വേഷൻ എന്ത് എഴുതി? മ്യൂ സീറോ ഇൻറ്റു വൺ പ്ലസ് കൈ ഇൻറ്റു എച്ച്, അല്ലേ, രണ്ടിലും എച്ച് പുറത്തേക്ക് വരുമ്പോൾ വൺ പ്ലസ് കൈ ഉള്ളിൽ ബാക്കിയാവും. അപ്പോൾ നമുക്ക് നോക്കൂ, ബി ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു വൺ പ്ലസ് കൈ ഇൻറ്റു എച്ച്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ട ക്വാണ്ടിറ്റി ഏതാണ് നമുക്കറിയാം, എന്താണ്? മ്യൂ ആർ ആണ് അല്ലേ. നമുക്കറിയാം ബി ഈക്വൽ ടു മ്യൂ സീറോ എച്ച് ആണ് നോർമൽ ഇക്വേഷൻ. അതിനുള്ളിൽ മ്യൂ ആർ റിലേറ്റീവ് പെർമിയബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? മ്യൂ സീറോ ഇൻറ്റു മ്യൂ ആർ ഇൻറ്റു എച്ച് എന്നാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ മ്യൂ ആറിന് പകരം വന്ന ക്വാണ്ടിറ്റി ഏതാ? വൺ പ്ലസ് കൈ ആണ്. അപ്പോൾ നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റിയും അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. എന്താണ്? മ്യൂ ആർ ഈക്വൽ ടു വൺ പ്ലസ് കൈ. ഓക്കെ, അത് ചോദിക്കാം. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം, നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൺ ഏരിയ. ഓക്കെ, ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വെബർ അല്ലേ. അപ്പോൾ അതുകൂടി നമ്മൾ ഓർത്ത് വെക്കുക, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? വെബറാണ്. നമുക്കറിയാം ടെസ്ല മീറ്റർ സ്ക്വയർ ആണ് വരിക, കാരണം ബി ഡോട്ട് ഡി എസ് ആണ് ടെസ്ല മീറ്റർ സ്ക്വയർ. അത് നമ്മൾ സിംഗിൾ ആയിട്ട് പറയുന്ന പേരാണെന്ത്? വെബർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഉദ്ദേശിച്ചിരുന്നത്. ആദ്യം നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിരുന്നു? മാഗ്നറ്റിസവും ഗോസ് ലോ ഇൻ മാഗ്നറ്റിസവും ഡിസ്കസ് ചെയ്തു. രണ്ടാമതായി നമ്മൾ പറഞ്ഞു എർത്ത്സ് മാഗ്നറ്റിസം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൽ നമ്മൾ ഡൈനാമോ എഫക്റ്റും അതുപോലെ എർത്ത്സ് എലമെൻറ്റ്സ് അല്ലെ മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന മൂന്ന് ക്വാണ്ടിറ്റീസും അതിൻ്റെ ഡെഫിനിഷൻസും അതുപോലെ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻസും പഠിച്ചു. ഏറ്റവും അവസാനമായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. പ്രധാനപ്പെട്ട അഞ്ചോ ആറോ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോന്നിൻ്റെയും ഡെഫിനിഷനും ഇക്വേഷനും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് ഡെറിവേഷൻസ് ഒന്നും നമ്മൾ ഇന്ന് പഠിച്ചിട്ടില്ല, എല്ലാം ഷോർട്ട് ആൻസേഴ്സ് ആണ്. അതുകൊണ്ട് ഓരോന്നും നമ്മൾ പഠിച്ച് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.